രണ്ടാം പാദം കൂടിയ പള്ളിക്കാരുടെ കുറിയുടെ ശക്തിയാൽ മലങ്കരയിൽ ശേഷമുണ്ടായിരുന്ന പള്ളിക്കാരൊക്കെയും അങ്കമാലിയിൽ കൂടിയ മഹാസമ്മേളനം സംബന്ധിച്ച് എന്നാൽ മലങ്കര മർത്തോമാ നസ്രാണികൾക്ക് പണ്ടുണ്ടായിരുന്ന ശക്തി വളരെ ക്ഷയിച്ചു ക്ഷയിച്ചുപോയെങ്കിലും ഉടയതമ്പുരാൻ്റെ കാരുണ്യത്താൽ ശക്തി തീരെ കെട്ടുപോയതുമില്ല അതെന്തെന്നാൽ അങ്കമാലിയിൽ കൂടിയ പള്ളിക്കാരുടെ കുറി മലങ്കരയിലെ മറ്റു പള്ളിക്കാരൊക്കെയും വായിച്ചു കണ്ടപ്പോൾ എല്ലാവരും അത് വളരെ ഗൗരവപൂർവ്വം പരിഗണിച്ചു തങ്ങളുടെ പട്ടക്കാരോടും ജനങ്ങളോടും പാതിരിമാർ രഹസ്യമായി പ്രകടിപ്പിക്കുന്ന നിന്നയും അവഹേളനവും പോരാഞ്ഞിട്ട് ഇപ്പോൾ മെത്രാൻ്റെ കബറടക്കത്തിന് ചെന്ന വൈദികരെയും അൽമായരെയും പരസ്യമായി നിന്ദിക്കുക ചെയ്തിരിക്കുന്നുവെന്നറിഞ്ഞപ്പോൾ സമുദായത്തിൻ്റെ നന്മയ്ക്കും ഗുണത്തിനും വേണ്ടി തങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാർ എഴുതി അയച്ച കുറിയെ ആദരിച്ച് അങ്കമാലിയിൽ ചെന്നെത്തിയേ മതിയാകൂ എന്ന് നിശ്ചയിച്ച് മിക്ക പള്ളിക്കാരും തങ്ങളുടെ ഇടവകയിൽ നിന്ന് പള്ളിച്ചെലവിൽ അങ്കമാലി യോഗത്തിൽ പങ്കെടുക്കുവാനായി യാത്ര പുറപ്പെട്ടു തെക്ക് നിന്നും വടക്ക് നിന്നും പല പല പള്ളിക്കാരും ഇപ്രകാരം യാത്ര ആരംഭിച്ചുവെങ്കിലും അന്നത്തെ അവസ്ഥയിൽ യോഗത്തിനെത്തുവാൻ കഠിനമായ യാത്രാക്ലേശം സഹിക്കേണ്ടിയിരുന്നതിനാലും എത്ര പേർ കൂടുമെന്ന് ശങ്കിച്ചും എന്തെങ്കിലും കാര്യതീരുമാനമുണ്ടാക്കുവാൻ കുറഞ്ഞ പക്ഷം മൂന്ന് മാസമെങ്കിലും വേണ്ടി വരുമെന്ന് കരുതിയും എല്ലാവരും എത്തിച്ചേരുവാൻ താമസമുണ്ടാകുമെന്നുറച്ചും തങ്ങളുടെ ഊഴമനുസരിച്ച് പിന്നാലെ ചെല്ലാമെന്നും ആമാന്തിച്ചും കാര്യവിവരമുള്ള പല പട്ടക്കാരും അൽമായ പ്രതിനിധികളും യാത്ര പുറപ്പെടുവാൻ താമസിക്കുകയും ചെയ്തു എങ്കിലും യോഗത്തെ തങ്ങളും സംബന്ധിച്ച് മതിയാകൂ എന്ന് ബോധിച്ച് പുറകെ തന്നെ അവരും യാത്രയ്ക്കൊരുങ്ങി വരികയും ചെയ്തു എന്നാൽ എല്ലാവരും കൂടി യോഗം നടത്തുന്നുവെന്ന വാർത്ത കേട്ട് വരാപ്പുഴ പാതിരിമാർക്ക് ഭയമായി യോഗത്തെ ചിന്ന പല അടവുകളും അവർ പ്രയോഗിച്ചു തുടങ്ങി എങ്കിലും ആയതൊന്നും യോഗത്തിന് തെല്ലും വിഘനം വരുത്താതെ നാൽപ്പതോളം പള്ളിക്കാർ തെക്ക് നിന്നും വടക്ക് നിന്നും അങ്കമാലിയിൽ സമ്മേളിച്ചു ഇങ്ങനെ യോഗം ആരംഭിച്ചപ്പോൾ കൂടിയ പള്ളിക്കാർക്ക് ഉപ്പും വിറകും വിളക്കിന് എണ്ണയും അങ്കമാലി പള്ളിക്കാർ നൽകി ശേഷമുള്ള പള്ളിക്കാരെല്ലാവരും വന്ന് തികയുന്നതുവരെ കൂടിയ പള്ളിക്കാർ മിനക്കെട്ടിരിക്കാതെ കാര്യവിചാരം തുടങ്ങണമെന്നും അവർ നിശ്ചയിച്ചു അതനുസരിച്ച് ഉച്ചയ്ക്ക് മുമ്പ് വരെയും ഉച്ച കഴിഞ്ഞ് വരെയും ഇങ്ങനെ രണ്ട് നേരവും മെത്രാൻ്റെ ഇരിപ്പിടമായ ഭദ്രാസന പള്ളിയിൽ എല്ലാ ദിവസവും ക്രമമായി യോഗം ചേർന്നുകൊണ്ടിരുന്നു യോഗത്തിന് കൂടിയവരിൽ ഏറ്റവും പ്രായവും പരിചയ സമ്പത്തും അറിവുമുള്ളയാൾ കുറവിലങ്ങാട്ട ഇടവകക്കാരൻ പനംകുഴയ്ക്കൽ കുര്യാപ്പുകത്തനാരായതുകൊണ്ട് അധ്യക്ഷപഥം അദ്ദേഹത്തിന് നൽകി പിന്നെ ശേഷമുള്ള കത്തനാമാരും ജനങ്ങളും അവരവരുടെ സ്ഥിതിക്കനുസരിച്ച് ആസനങ്ങളിൽ ഉപവിഷ്ടരായി ഈ രണ്ട് മണിക്കൂർ വീതം യോഗം ചേർന്ന് വരികയും ചെയ്തു ഇതുവരെ വന്നുകൂടിയ പള്ളിക്കാരിൽ പലരും പ്രായവും പരിചയവും കുറഞ്ഞവരാകെയാലും മുതിർന്നവർ പിന്നാലെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നതിനാലും അവരിലാരും യോഗത്തിൽ ഒന്നും തന്നെ തുറന്നു പറഞ്ഞതുമില്ല എന്നാൽ അതിൻ്റെ പേരിൽ ആരും ഒന്നുമൊന്നും പറയാതെ യോഗം മുടങ്ങിയതുമില്ല അതെന്തെന്നാൽ വലിയ സംസാരചാതുര്യവും കാര്യവിവരവും വകതിരുവുമുള്ള കുറേ അൽമായർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു കൊരട്ടിക്കാരൻ ഇട്ടിമാണി മാപ്പിള ഞാറയ്ക്കാരൻ കുഞ്ഞുതുപ്പ് മാപ്പിള കാഞ്ഞൂക്കാരൻ ഉതുപ്പ് മാപ്പിള അങ്കമാലിക്കാരൻ കിഴക്കൻ വർഗീസ് മാപ്പിള ആരക്കുഴക്കാരൻ മുടിയിൽ കൊച്ചിട്ടിത്തരകൻ തുടങ്ങിയവരും മറ്റു പല പ്രഗത്ഭരും അക്കൂട്ടത്തിലുണ്ടായിരുന്നതിനാൽ ഇവർ യോഗത്തിൽ അഭിപ്രായങ്ങൾ പറയുകയും ശേഷമുള്ളവർ അവർ പറയുന്നത് കേട്ടും അനുകൂലിച്ചും സമയം ചെലവഴിച്ചു പോരുകയും ചെയ്തു ഇങ്ങനെ നാലാറ് ദിവസം എല്ലാവരും കൂടി ചർച്ച തുടരുന്നത് കണ്ടപ്പോൾ നമ്മുടെ ജാതിക്ക് തലവൻ ഇല്ലായ്മ കൊണ്ടുള്ള കുറവ് എല്ലാവർക്കും നന്നായി ബോധ്യമാവുകയും ചെയ്തു എന്തെന്നാൽ തങ്ങളുടെ ജാതിയിൽ നിന്ന് തങ്ങൾക്കൊരു തലവനും യജമാനനും ഉണ്ടായിരുന്ന പഴയ കാലങ്ങളിൽ ഏതു കാര്യത്തിനും ഏക മനസ്സോടും ഒരുമയോടും കൂടി യോജിച്ച് പ്രവർത്തിച്ചു പോന്നിരുന്ന നസ്രാണി സമൂഹം ഇതുവരെ ഉണ്ടായിരുന്ന തങ്ങളുടെ ക്രമവും ചിട്ടയും ഉപേക്ഷിച്ച് അഭിപ്രായ ഐക്യമില്ലാതെ ഇപ്പോൾ ചിന്ന ഭിന്നമായിരിക്കുന്നു ജാതിക്ക് തലവനും ഭരണകർത്താവുമുണ്ടാകാതെ ജാതിക്ക് ഗുണം വരിക പ്രയാസമാണെന്നും ജാതിക്ക് തലവനായി പണ്ടുണ്ടായിരുന്നതുപോലെ അർക്കിയാക്കോനെ തിരഞ്ഞെടുക്കണമെന്നും ചിലർ വാദിച്ചപ്പോൾ അത് വേണ്ട വരാപ്പുഴക്കാർ നമ്മെ ഇത്രയേറെ അവഹേളിക്കുകയും അവമാനിക്കുകയും ചെയ്ത നിലയ്ക്ക് നസ്രാണി മക്കളിൽ ആരും മേലിൽ അവരുടെ കൽപ്പന കീഴിൽ വഴങ്ങാൻ പാടില്ല എന്നും കൊടുങ്ങല്ലൂർ മെത്രാപോലിത്തായെ കണ്ട് വിധേയത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞുകൂടിയാൽ മതിയെന്നും മറ്റൊരു കൂട്ടരും വാദിച്ചു ഇത് രണ്ടും വേണ്ട വരാപ്പുഴ പാതിരിമാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാതിരിമാരെ തന്നെ കണ്ട് ഇനി മേലിൽ അങ്ങനെയുള്ള തിക്കാരങ്ങളോ അവഗണനകളോ അവരിൽ നിന്ന് ഉണ്ടാവുകയില്ലെന്ന് ഒരു വ്യവസ്ഥയുണ്ടാക്കി കുറേ കാലമായിട്ട് നടന്നു വന്നിരുന്നതുപോലെ കഴിയുകയാണ് വേണ്ടതെന്ന് മറ്റൊരു കൂട്ടരും അഭിപ്രായപ്പെട്ടു ഇപ്രകാരം സഭയിൽ തർക്കം മൂർച്ഛിച്ചപ്പോൾ ശേഷമുള്ള പള്ളിക്കാർ എല്ലാവരും വന്നെത്തുന്നതിന് മുമ്പേ കൂടിയ പള്ളിക്കാർ പിരിഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ട് ശേഷമുള്ള പള്ളിക്കാരും വന്ന് കാര്യത്തിന് നിവൃത്തി മാർഗം ഉണ്ടാകുന്നതുവരെ കൂടിയ പള്ളിക്കാരിൽ ആരും പിരിഞ്ഞു പോവുകയില്ലെന്ന് യോഗക്കാർ എല്ലാവരും കൂടി ഏക മനസ്സായി ഒരു പ്രമേയമെഴുതി അതിൽ എല്ലാവരും ഒപ്പുവെക്കണമെന്ന് ചിലരും അത് പറ്റില്ലെന്ന് മറ്റു ചിലരും തർക്കിച്ചു ഇങ്ങനെ പല പല വകുപ്പും വാക്കേറ്റവുമായി യോഗത്തിൽ തർക്കം വർദ്ധിക്കുകയും ചുക്കാനില്ലാത്ത കപ്പൽ തനിക്കുള്ള വഴിയറിയാതെ കാറ്റൂതുന്ന വഴിയെല്ലാം പോകുന്നതുപോലെ നമ്മുടെ ജാതിയുടെ ഗുണത്തിനും നന്മയ്ക്കും എന്താണ് നല്ലതെന്ന് ചിന്തിക്കാതെ ഓരോരുത്തരും അവനവന്റെ ഇഷ്ടത്തിനൊത്തും മനസ്സിൽ തോന്നിയ പോലെയും ഓരോ കാര്യവും വിളിച്ചു പറയുകയും അവിടവിടെ കൂട്ടം കൂടിയിരുന്ന് ഓരോന്ന് പറയുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ അങ്കമാലെ പള്ളിക്കാർ നടത്തി വന്ന യോഗം തുടങ്ങുവോളം സ്വീകരിച്ച നടപടികൾ ചിന്തിച്ചാൽ നമ്മുടെ ജനങ്ങൾ ചെയ്തതൊക്കെയും തങ്ങളുടെ കർണവന്മാരുടെ ചുവടടികളെ പിന്തുടരുന്നതും നമ്മുടെ സമുദായത്തിന്റെ അന്തസനു ചേർന്ന വിധവുമായിരുന്നു എങ്കിലും ഇപ്പോൾ യോഗത്തിലുണ്ടായ ഭിന്നതകളും വാക്കു നമുക്ക് പണ്ട് മുതലുണ്ടായിരുന്ന ശ്രേയസന് ചേർന്നതായിരുന്നില്ല ഇന്ന് തന്നെയല്ല പിന്നെയോ യോഗം കൂടിയതിന്റെ ഉദ്ദേശ്യത്തിനും ജ്യേഷ്ഠാനുജന്മാരുടെ ഐക്യത്തിന് ഭംഗം വരുത്തുന്നതിനും തക്ക ഒരു ചടങ്ങായിരുന്നു അത് അതെന്തെന്നാൽ ഒരു രാജ്യത്ത് അന്തചിത്രമുണ്ടായാൽ അത് ആ രാജ്യത്തിന്റെ നാശത്തിന്റെ സൂചനയാണെന്നും വീട്ടിൽ കലഹമുണ്ടായാൽ ആ വീടിന്റെ അധപതനം ആരംഭിച്ചുവെന്നും പരിശുദ്ധ സുശേഷം വഴി മിഷഹ അരുളു ചെയ്തിരിക്കുന്നതുപോലെ ഏക മനസ്സോടും ഹൃദയ ഐക്യത്തോടും കൂടി നടത്തപ്പെടേണ്ടിയിരിക്കുന്ന ഒരു സമുദായ യോഗത്തിൽ കലഹമുണ്ടായാൽ അത് ആ സമുദായത്തിന്റെ ബലക്ഷയത്തിനുള്ള എത്രയും മതിയായ അടയാളമായിരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള ലക്കിൽ ലൈമയുടെയും ഭിന്നിപ്പിന്റെയും കാരണമെന്തെന്ന് സൂക്ഷ്മമായെന്ന് ആലോചിച്ചാൽ ജാതിക്ക് തലവനില്ലാത്തത് കൊണ്ടല്ലാതെ മറ്റൊരു കാരണവും പറയാൻ കാണുന്നുമില്ല അതെന്തെന്നാൽ പണ്ട് കഴിഞ്ഞ ആളുകളുടെ മക്കളും ആ ജാതി തന്നെയും ഇന്നായിരിക്കുന്ന സ്ഥിതിക്ക് അന്നത്തെ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും കൂടി നോക്കിയാൽ അന്ന് ജാതിക്ക് തലവൻ ഉണ്ടായിരിക്കുകയും ഇന്ന് തലവൻ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നുവെന്നതൊഴികെ ഈ വ്യത്യാസത്തിന് ഇതിലുപരിയായി മറ്റൊരു കാരണവും ഞാൻ കാണുന്നില്ല അപ്പോൾ ഈ പോരായ്മ കൊണ്ട് എത്ര അധപതനവും വിലയില്ലായ്മയുമാണ് നമ്മുടെ സമുദായത്തിനുണ്ടായിരിക്കുന്നതെന്ന് ബുദ്ധിയുള്ളവർക്കൊക്കെ ആലോചിച്ചാൽ മനസ്സിലാകും ഉദാഹരണത്തിന് നമ്മുടെ ജാതിക്ക് തലവനുണ്ടായിരുന്ന കാലത്ത് മലങ്കരയിലേക്ക് വന്ന ഒരു സുറിയാനി മെത്രാനെ കൊച്ചിയിൽ വെച്ച് കടലിൽ കെട്ടി താഴ്ത്തി എന്ന വാർത്ത കേട്ടയുടൻ മലങ്കരയിലെ പള്ളിക്കാർ പള്ളിക്കാരെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി കൊച്ചിയുടെ മുഖത്ത് തന്നെ പണി ചെയ്തിരിക്കുന്ന മട്ടാഞ്ചേരി പള്ളിയിൽ തടിച്ചുകൂടി മേലിൽ ഒരിക്കലും തങ്ങൾ പൌരസ്ഥരെ സ്വീകരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുകയില്ലെന്ന് ശബ്ദം ചെയ്യുകയുണ്ടായി എന്നാൽ സമുദായത്തിന് തലവനില്ലാതിരുന്ന കാലത്ത് കർമ്മലിത്താക്കാരൻ ഈന സന്യോസ് പാതിരി സുറിയാനിക്കാരനായ മാർ ഷെമിയോൻ എന്ന മെത്രാനെ ആലങ്ങാട്ടു പള്ളിയിൽ കൊണ്ടുവന്ന് മാർ ആഞ്ചലോസ് എന്ന മെത്രാന് പട്ടം കൊടുപ്പിച്ച ശേഷം നമ്മുടെ പട്ടക്കാർക്ക് ഷെമിയോൻ പത്രോസിനോട് പോലും പറയാൻ അനുവദിക്കാതെ നമ്മുടെ ജനങ്ങളുടെയും പട്ടക്കാരുടെയും കൺമുൻപിൽ വച്ച് അർദ്ധരാത്രിയിൽ ഒരു കള്ളനെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നതുപോലെ ദേഹോപദ്രവങ്ങൾ ഏൽപ്പിച്ച് മെത്രാനെ ആലങ്ങാട്ടു പള്ളിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയിട്ട് അതിനെതിരെ ശബ്ദമുയർത്തുവാൻ ഒറ്റയാൾ പോലും ഉണ്ടായില്ല എന്നാൽ നമ്മുടെ തലവൻ ഉണ്ടായിരുന്ന കാലത്ത് നമ്മുടെ പള്ളിയോടോ പട്ടക്കാരോടോ ആത്മാരോടോ ആരെങ്കിലും ഒരു ധിഖാരം പ്രവർത്തിച്ചാൽ അതിന് സമാധാനം ചോദിക്കാതെ ഇരുന്നിട്ടുമില്ല എന്നാൽ തലവൻ ഇല്ലാതിരുന്ന കാലത്ത് പള്ളിയോടും പള്ളിക്കാരോടും വലിയ ഉപദ്രവങ്ങൾ ചെയ്യുക മാത്രമല്ല പിന്നെയോ അവരിൽ ചിലരെ കുറ്റം എന്തെന്ന് വെളിപ്പെടുത്തുക പോലും ചെയ്യാതെ വടുകരെ കൊണ്ട് തല്ലിക്കുകയും കൊല്ലിക്കുക കൂടി ചെയ്തിട്ടും അതിന് സമാധാനമൊന്നും ചോദിക്കാൻ കഴിയാത്തതും ചിന്തിച്ചാൽ ഈ കാര്യത്തിന്റെ സത്യാവസ്ഥ ഏതൊരാൾക്കും വേണ്ടവിധം മനസ്സിലാവുന്നതേ ഉള്ളൂ എന്നാൽ ജാതിക്ക് തലവൻ ജാതിയിൽ നിന്ന് തന്നെ ഉണ്ടായാൽ ജാതിക്ക് ഏറെ ബലവും കരുത്തും ഉണ്ടാകുമെന്ന സത്യം നമുക്ക് മാത്രമല്ല സമസ്ത ജനവിഭാഗത്തിനും ബോധ്യമുള്ളതും പ്രകൃതി നിയമത്താൽ തന്നെ ന്യായീകരിക്കപ്പെട്ടിട്ടുള്ളതുമാകുന്നു യൂറോപ്യന്മാർ അതായത് ഇറ്റലിക്കാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും പോർച്ചുഗീസുകാരും മറ്റെല്ലാ ദേശക്കാരും തങ്ങൾക്കുള്ള ഭരണാധികാരികളെയും സഭാധ്യക്ഷന്മാരെയും സ്വജനങ്ങളിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കുകയാണത്രേ പതിവ് ഇന്ന് തന്നെയല്ല തുർക്കികളുടെ അടിമത്തത്തിന് കീഴിൽ ഞെരുങ്ങിക്കഴിയുന്ന ക്രിസ്ത്യാനികൾ പോലും അതായത് ഗ്രീക്കുകാരും അർമേനിയക്കാരും സുറിയാനിക്കാരും മറ്റും തങ്ങളുടെ ഭരണാധികാരികളെയും സഭാധികാരികളെയും സ്വന്തം ജാതിയിൽ നിന്ന് തന്നെ കണ്ടെത്തുന്നു എന്തിനേറെ നമ്മുടെ ഈ മലയാളക്കരയിൽ തന്നെ ശ്രദ്ധിച്ചാൽ പഴയ കൂറ്റുകാർ ഒഴികെ ശേഷമുള്ള സമുദായക്കാർ ഒക്കെയും ബ്രാഹ്മണർ തൊട്ട് പുലേർ വരെ ഓരോരോ ജാതിക്കുള്ള തലവരെയും വേദവാഴികളെയും അതേ സമുദായത്തിൽ നിന്ന് തന്നെ വളർത്തിക്കൊണ്ടുവരുന്നു അതുകൊണ്ട് തങ്ങളുടെ സമുദായത്തെ പൊതുവെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ സമുദായ നേതാക്കന്മാരും അനുയായികളും ഒപ്പം മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്നു